എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തരി പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നമ്മളിപ്പോൾ ഉള്ളത് മുൻസിയാരിയിലാണ് കേട്ടോ. ഇതുണ്ട വൈകുന്നേരമായി, ഞാൻ നേരെ റൂമിൽ വന്നു ഫ്രഷപ്പായി. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇവരുടെ ബാൽക്കണിയിലോട്ട് വന്നതാണ്. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും പ്രകൃതി സൗന്ദര്യമാണ് ഫ്രണ്ട്സ്. ഇതോ ആ സൈഡിലെല്ലാം ഫുള്ള് മഞ്ഞുമല കാര്യങ്ങളാണ്. ഇതിപ്പം വൈകുന്നേരം ആയതുകൊണ്ട് ക്ലീൻ അല്ല, ക്ലിയർ അല്ല, മേഘമൊക്കെ വന്നിട്ടുള്ളത് ശരിക്കുണ്ടല്ലോ. ഇത് ആ ഒരു സൈഡിലായിട്ടാണ്, അതാണ് കിഴക്ക് സൈഡ്. ആ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ സൂര്യൻ ഉദിക്കുക. അവിടെയാണോ? അവിടെ പടിഞ്ഞാറ്. അപ്പോൾ പടിഞ്ഞാറ് അവിടെയാണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ്, ആ അതെ, ഏകദേശം ആ ഒരു ഭാഗത്തായിട്ട് നാളെ രാവിലെ നമുക്ക് സൂര്യോദയം കാണാൻ പറ്റും കേട്ടോ. നമ്മളിതാ അതുവഴിയല്ല, ഇതിൻ്റെ അടിയിൽ നിന്നാണ് കറങ്ങി കറങ്ങി കയറി ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. ദങ്ങ് നമ്മുടെ എന്താ, നമ്മൾ ഇന്ന് രാവിലെ വിട്ട സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടൊക്കെ പോകണേ, ശരിക്കും കുറേ അങ്ങോട്ടേക്കാണ്. അപ്പം ഇവിടെ ഒരുപാട് ഹിമാലയൻ ഗ്രാമങ്ങളുടെയും ഹിമാലയ ഗ്രാമഭംഗിയും ഇവരുടെ ഭക്ഷണവും ഇവരുടെ അടുക്കളയും ഇവരുടെ എന്താ പറയുക, ഇവരുടെ നാടിൻ്റെ മുഴുവൻ കാഴ്ചകൾ പല ട്രക്കിങ്ങുകളും ഒക്കെ നമുക്ക് കാണാനുണ്ട്. അതെല്ലാം നമുക്ക് കാണാം. ഇനിയിപ്പം ഇന്നിപ്പോൾ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ നിങ്ങൾ ഇന്നലെ കണ്ട എപ്പിസോഡ്, അതായത് ഇന്ന് ഞാൻ ഓൾറെഡി ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ക്ലൈം ചെയ്ത് വന്ന എപ്പിസോഡ് എഡിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കണം, ഫുഡ് ഇവർ ഉണ്ടാക്കി തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്തായാലും നമുക്ക് ആ ഒരു പാഴ്സല് തന്ന ആ ഒരു ഫുഡില്ലേ, ആ ഒരു ഫുഡ് ഞാൻ കഴിച്ചില്ല, ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചില്ല, ഒരേ റൈഡായതുകൊണ്ട് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് രാത്രിക്കത്തേക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മാക്സിമം പൈസ നമുക്ക് ശേഖരിച്ച് വെക്കണം, എന്നിട്ട് വേണം മാക്സിമം ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോവിഡിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഉള്ള ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ നമുക്ക് പോവാം. പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ വലിയ ഓട്ടങ്ങൾ നമുക്ക് പിന്നെ ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ തന്നെ, ഒരുപാട് കിടിലം പോലത്തെ സ്പോട്ടുകൾ കാര്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാ വിശേഷങ്ങൾ നാളെ രാവിലെ ഇതാ അവിടെ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. ഉണ്ടല്ലോ സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ എഴുതിയിട്ട് വന്നതാണ്. നോക്കുമ്പോഴത്തേക്കും സൂര്യനെ നോക്കാൻ പറ്റത്തില്ല, അച്ചാതി വെളിച്ചു വേണം. ആ മലയുടെ മേലെയാണ് കേട്ടോ ഉദിച്ചത്. എന്തായാലും ജസ്റ്റ് ഒറ്റ മിനിറ്റ് താമസിച്ചു ഞാൻ, ഇല്ലായിരുന്നെങ്കിൽ സൂര്യൻ പൊങ്ങി വരുന്ന കൂടി കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. എന്തായാലും ആ മല ആ കാണുന്ന ഒക്കെ മഞ്ഞുമലയാണ്. ഇപ്പം ഒന്നും തിരിയത്തില്ല, ഇപ്പം മൊത്തം വെള്ള കളറാണ്, മൊത്തത്തിൽ മഞ്ഞുമലയായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ക്ലിയർ ആവാം. എന്തായാലും ഇന്ന് വലിയ മേഘങ്ങളില്ല, അതുകൊണ്ട് ആ ചെറിയ ആ ഒരു പോർഷനിൽ മാത്രമേ മേഘമുള്ളൂ. അവിടെയെല്ലാം നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ കാണാവേ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സൂര്യോദയം കണ്ട് ഞാൻ വന്ന് കിടന്നെയാണ്. നല്ല മേഘം പിന്നെയും കയറിയായിരുന്നു, ക്ലിയർ ആയോ നോക്കട്ടെ. അയ്യോ ലൈറ്റെല്ലാം പോയല്ലോ. നോക്കിയാണ് സൂര്യനത് ഇങ്ങ് ഇവിടെ എത്തിയിട്ടുണ്ട്, പക്ഷെ മൊത്തം കർമ്മേഘം കയറി. ആ സൈഡിലെല്ലാം മഞ്ഞുമല കാര്യങ്ങളുണ്ട്, അത് അവിടെയെല്ലാം മഞ്ഞുമലയാണ്. പക്ഷെ നമ്മളെവിടെ പോയിട്ടുണ്ടെങ്കിലും കൂടെ വരുന്നൊരു സാധനമില്ലേ, കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ആ കാണുന്ന ആ ഒരു പോർഷനിൽ കാണുന്നത് പഞ്ചായത്തിലാണ്. നമുക്ക് ഇന്ന് രാവിലെ സൂര്യോദയം കിട്ടിയത് ആ ഒരു സൈഡിൽ നിന്നാണ് കേട്ടോ. അന്നേരപ്പോഴേ കർമ്മയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് ഇത്രയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അയ്യോ ഞാൻ ഉണ്ടല്ലോ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഫോൺ ഇവിടെ വെച്ചിട്ട് പോയി കിടന്നതാണ്. എത്ര പേഴ്സൻറ്റേജ് ആയി? 3 GB 5 GB ഉണ്ട്, 3 GB കയറിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇന്ന് മഴയാന്ന് തോന്നുന്നു കേട്ടോ. മഴയില്ലാതെ കഷ്ടപ്പെട്ട നാടാണ്, നമ്മൾ വന്ന് മഴ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതാണ് കേട്ടോ നമ്മുടെ ഒരു എന്താ പറയുക ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ദിവസം ഈ ഒരു ഏരിയയിലുണ്ടാവുക. അപ്പോൾ ഞാൻ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരാം, കാഴ്ചകളും കാര്യങ്ങളൊക്കെ. ഇത് ആ ഒരു മല, ഇവിടെയുള്ള എല്ലാ മലയുടെ മേളിലും ഇത് അവിടെ ഒരു ഗ്രാമമുണ്ട്, അവിടെ ഒരു വില്ലേജുണ്ട്, അവിടെ അവിടെ രാത്രിയാവുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ പൊട്ടു പൊട്ടു പോലെ കാണാൻ പറ്റും കേട്ടോ ഗ്രാമങ്ങളൊക്കെ. ഞാൻ ഓരോന്നും 1 by 1 ആയിട്ട് കാണിച്ചു തരാം. പിന്നെ
ഇവിടെ കുറച്ചധികം ട്രക്കിംഗ് സ്പോട്ടുകളൊക്കെ ഉണ്ട്. വലിയ വലിയ ട്രക്കിങ്ങുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള, പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ലോക്ക്ഡൗൺ, കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ഒക്കെ വരാൻ പോകുന്നു, വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തായാലും ഇവിടെ വലിയ ട്രക്കിങ്ങുകൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ചെറിയ ചെറിയ കുട്ടി കുട്ടി ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, നമുക്ക് തപ്പിക്കണ്ടുപിടിച്ച് നമുക്ക് തന്നെ പോവാം. എത്ര നാളെന്ന് വെച്ചിട്ട് വെറുതെ വീടിനുള്ളിൽ ഇരിക്കാൻ പറ്റുമല്ലേ. അപ്പോൾ ഇങ്ങനെ പ്രകൃതിയിലോട്ട് നമുക്ക് ഇറങ്ങാം. നോക്കിയേ ബ്യൂട്ടി. ഫ്രണ്ട്സ്, അങ്ങനെ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. രാവിലെ ഒരു ചായ കുടിച്ചതാണ്, രണ്ടാമത് വീണ്ടും ചായ വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ കടല പുഴുങ്ങിയതാട്ടോ. കടലക്കറിയുണ്ട്, പൂരിയുണ്ട്, പിന്നെ കൂട്ടത്തിൽ അതാ നമ്മുടെ ഇന്നലത്തെ വീഡിയോൻ്റെ കമൻ്റുണ്ട്. ഞാൻ കമൻ്റ് വായിച്ചുകൊണ്ട് ചായ കുടിക്കാനുള്ള പ്ലാനാണ് കേട്ടോ. എന്തായാലും കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. ഇതിന് ശേഷം ഉണ്ടല്ലോ, ഒന്ന് വെദർ ക്ലിയർ ആകുവാണെങ്കിൽ നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങാം. ഇതിൻ്റെ ഒരു ചുറ്റുവട്ടവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള ആദ്യം നമ്മൾ പരിസര നിരീക്ഷണം, അതിനുശേഷം നമുക്ക് ഉള്ളറകളിലേക്ക് പോകാം കേട്ടോ. ആദ്യം കഴിച്ച് നോക്കട്ടെ, കുറച്ച് കടല എടുത്തേക്കാം. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കഴിക്കുന്ന എന്താണോ അതും മതി, എനിക്കായിട്ട് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ്. അല്ലല്ലേ, ഞാൻ പരിചയപ്പെടുത്തുക കേട്ടോ. കൊള്ളാം, കടലയ്ക്ക് നാട്ടിലൂടെയുള്ള ഒരേ ടേസ്റ്റാണ്, പൂരിക്കും അതെ. ഫ്രണ്ട്സ്, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു ഹോം സ്റ്റേയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബാൽക്കണി, ഇത് നമ്മുടെ ബാൽക്കണി ഭാഗമാണ്. ഈ ബാൽക്കണിയിൽ നിന്ന് നേരെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ കണ്ട പോലെ തന്നെ ഫുള്ള് മഞ്ഞുമലയും കാര്യങ്ങളാണ്, ചുറ്റിനും മഞ്ഞുമലയാണ്. ഇതെല്ലാം തെളിഞ്ഞ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ എന്തായാലും ക്ലൗഡാണ് മുഴുവനായിട്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂം ഇതിൻ്റെ ഉള്ളിലാണ്, ഇതാണ് ഒരു സെൻട്രൽ ഹാള്. ഇതാണ് കേട്ടോ എൻ്റെ മുറി. ഈ ഒരു മുറി എനിക്ക് തന്നേക്കുവാണേ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളതല്ല ഇത്. അറ്റാച്ച്ഡല്ല, ബാത്റൂം തൊട്ടപ്പുറമുണ്ട്. എനിക്ക് അലക്കാനൊക്കെ ഉണ്ട്. ഞാൻ ഡ്രസ്സെല്ലാം ഞാൻ ഒരു മൂലയ്ക്ക് കൂട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ഷോപ്പിലൊക്കെ പോയി ആ പൊടിയെല്ലാം വാങ്ങണം, അലക്കുപൊടിയെല്ലാം വാങ്ങണം. ഇതാണ് കേട്ടോ ബാത്റൂം. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല വൃത്തി ഇതാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്വന്തമായി ഒരു കിച്ചണൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇവർ നോർമലി ഇവരുണ്ടാക്കി തരും, എനിക്കിപ്പോൾ ഉണ്ടാക്കി തരുവാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഇവിടെ വന്ന് താമസിക്കുന്നവർക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ കുക്ക് ചെയ്യാൻ വേണ്ടി അടുക്കള തരും. എനിക്കിപ്പോൾ ഇവിടുന്ന് കുക്ക് ചെയ്തിട്ട് തന്നെയാണ് തരുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിവിടെ അല്ലാണ്ട് വേറെ റൂമുകളുണ്ട്, ഇതെല്ലാം റൂമാണ്. ഞാൻ അതിൻ്റെ അകത്തോട്ടൊന്നും കയറുന്നില്ല, അതാണ് നമ്മുടെ റൂം. ഇത്രയാണ് നമ്മുടെ താമസത്തിൻ്റെ കാഴ്ചകൾ കാര്യങ്ങൾ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാൽക്കണി, ഇതിൻ്റെ ഇതിലെ മേലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ബാൽക്കണിയാണ്. ബാൽക്കണിയിൽ നിന്ന് ഞാൻ ഇന്നലെ ഓൾറെഡി വൈകുന്നേരത്തെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നെ. ഇവിടെ അല്ല ഇവർ ചെടി നട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാ. ഇതാണ് ബാൽക്കണിയുടെ കാഴ്ചകൾ. ഇപ്പോൾ അത്യാവശ്യം വെയിൽ വന്നിട്ടുണ്ടേ, എന്നാലും ആകാശം നിങ്ങൾ നോക്കി മേഘങ്ങളുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞത് ഇവിടെ ടവറുണ്ട്, അവിടെ ടവറുണ്ട്. പക്ഷേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടവറിനെല്ലാം ഒരു പ്രത്യേകത ഉണ്ട്. ഇതിപ്പോൾ എപ്പോൾ വേണമെങ്കിലും റേഞ്ച് വരെ റേഞ്ച് പോകും ആ ഒരു രീതിയിലാണ്. ഏതെങ്കിലും, അതായത് ഈ ഒരു മല പല പല മലയിൽ അവിടെയും എല്ലാം ഓരോ മലയിലും ടവറുകളുണ്ട്. ഇതിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ടവർ വഴിയാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഏതെങ്കിലും ഒരു ടവർ ഇൻ ബിറ്റ്വീന് എന്തെങ്കിലും ഡ്രോപ്പ് ആയിട്ടുണ്ടെങ്കിൽ മൊത്തം നെറ്റ്വർക്കിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് പോകുന്നൊരു പ്രശ്നമുണ്ട് കേട്ടോ ഇവിടെ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ആ ഒരു ഏരിയ, ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹോം സ്റ്റേ വില്ലേജ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അവിടെ ഇഷ്ടംപോലെ ഹോം സ്റ്റേകളുള്ളതാണ്. നമുക്ക് ഈ ദിവസങ്ങളുണ്ട്, അന്നേരം നമുക്ക് അവിടെ പോയി നോക്കാം, ഹോം സ്റ്റേയുടെ കാഴ്ചകൾ കാര്യങ്ങൾ കാണാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു കോവിഡിൻ്റെയൊക്കെ സിറ്റുവേഷൻ അല്ല, അതുകൊണ്ട് ഹോം സ്റ്റേകളൊക്കെ നിർത്തിയിട്ടാണുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തിയെന്നല്ല, ശരിക്കും ആളുകൾ ഓൾറെഡി അവരുടെ സീസണാണിത്. കഴിഞ്ഞ വർഷവും സീസൺ കിട്ടിയില്ല, അപ്പോൾ ഈ വർഷം കൂടി അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ആളുകൾ മൊത്തത്തിലൊരു സങ്കടത്തിലാണ് കേട്ടോ ഉള്ളത്. പിന്നെ അസുഖമാണ്, അസുഖമാണെങ്കിൽ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എല്ലാം കൊണ്ടും ധർമ്മ സങ്കടത്തിലാണ് ഇവരെ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഹൈയൊരു ഏരിയയിലൊക്കെ പുതിയ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഈ ഒരു സ്ഥലമുണ്ടല്ലോ മുൻസിയാരി വന്നിട്ട് ടൂറിസത്തിൽ വല്ലാണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഡെവലപ്പ് ആകും കേട്ടോ.
കാരണം ഇങ്ങോട്ടേക്ക് നല്ല റോഡുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, നല്ല കിടലം പോലത്തെ റോഡുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത്രയും നാളെ ഈ ഒരു റീജിയൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കണക്ടിവിറ്റി ഇല്ലാത്തതാണ്. ഇനിയിപ്പോൾ ആ റോഡൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല കണക്ടിവിറ്റി വരും. ഇതുപോലെ വിഷ്വലി ബ്യൂട്ടി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, രാവിലെയും വൈകുന്നേരം ഒക്കെ ഇങ്ങനെ ചെയർ വിട്ട് എപ്പോഴും ഇത് സെൻട്രലൈസ്ഡ് എ സി പോലെയാണ്. ഹായ് ഭയ്യ, നമസ്തേ. ഓക്കെ, അവരവിടെ അതിൻ്റെ പണിയാണ്, അവരാണ് കേട്ടോ അത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രലൈസ്ഡ് എ സി പോലെ ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേളിൽ സൂര്യനുണ്ട്, പക്ഷേ മഞ്ഞുമലയാണ് ഓപ്പോസിറ്റുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റപ്പോഴും ഇങ്ങനെ വീശി അടിക്കും, ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ശരിക്കും കുറേ നാളുകൾ വന്നിട്ട് ഇപ്പം വിദേശികളെയൊക്കെ നിങ്ങൾക്ക് അറിയില്ല, വിദേശികളൊക്കെ ശരിക്കും ഇങ്ങോട്ടേക്ക് ഒരുപാട് പേര് വരേണ്ടതാണ്. ഇനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് കുറച്ചധികം നാൾ ഇവിടെ താമസിച്ച് റെസ്റ്റ് ചെയ്ത് ഭയങ്കര പീസാണ്. വലിയ ടൗണിലെ പോലെ വലിയ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. കാമൺ ക്വയറ്റായിട്ട് വന്ന് കുറച്ചധികം നാൾ ഇവിടെ വിശ്രമിക്കാം, അതിന് ശേഷം തിരിച്ചു പോവാം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ശരിക്കും ഈ ഒരു കോവിഡിൻ്റെ ഇവിടെ ലൈറ്റില്ല, ഈ ഒരു റീജിയണൽ ലൈറ്റുള്ളൂ. ഓക്കെ, കോവിഡിൻ്റെ ഈ ഒരു സമയത്തും ഈ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർക്കും ശരിക്കും ഇങ്ങോട്ടേക്കൊക്കെ വരാൻ കേട്ടോ. ഇവിടെയൊക്കെ കോവിഡിൻ്റെ ആ ഒരു സിറ്റുവേഷൻസ് വളരെ കുറവാണ്. കാരണം ഈ ഒരു ഏരിയയിലേക്ക് കോവിഡ് കയറി വരാൻ കുറച്ച് പണിപ്പെടും. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന വഴിയല്ല നിങ്ങൾ കണ്ടിയല്ലേ, അതുകൊണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉണ്ട്, പക്ഷേ അത് ഇടയ്ക്ക് പോകുമെന്നേ ഉള്ളൂ. എന്നാലും ഇത് വരും കേട്ടോ, നല്ല സ്പീഡൊക്കെ ഉള്ളതാണ്. ഒരമ്പിയെല്ലാം അപ്ലോഡ് സ്പീഡെല്ലാം കിട്ടലുണ്ട്. പിന്നെ കുറച്ച് ചില സമയങ്ങളിൽ, അത് ചില സമയങ്ങളുണ്ട്, കുറച്ച് ടൈമിലൊക്കെയാണ് കിട്ടുന്നത്. എന്തായാലും എൻ്റെ ഇതുവരെ വീഡിയോ അപ്ലോഡായി കഴിഞ്ഞിട്ടില്ല, അത് അപ്ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്കുണ്ടല്ലോ, ഇനിയിപ്പം കുറച്ചൊന്ന് പുറത്തേക്കൊക്കെ നടക്കാം. നമ്മുടെ പ്രഭാകരനെ കാണിച്ചില്ലല്ലോ ഞാൻ. പ്രഭാകരനതാ താഴെയുണ്ട്, അതാ അവിടെ താഴെയുണ്ട്. നമുക്ക് പ്രഭാകരനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. രാത്രിയിൽ തണുപ്പുണ്ട്, ഇവിടെ ഒരു 10 ഡിഗ്രിയൊക്കെ തണുപ്പ് വരുവേ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മഞ്ഞ് വീഴ്ചയുള്ള സമയത്ത് മഞ്ഞ് പെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെയെല്ലാം മഞ്ഞ് പെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടെയെല്ലാം മഞ്ഞുമല കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ എന്തായാലും ഇവിടെ മഞ്ഞ് വീഴാണ്ടിരിക്കത്തില്ലല്ലോ. നമുക്കിനിയിപ്പോൾ താഴോട്ട് പോകാം. ഞാൻ ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാവേ. ആ ഇത് ഇവിടുത്തെ മെയിൻ ഒരാളാണ്, പേര് വന്നിട്ട് ടെലി എന്നാണ്. ടെലി കൈ സേഹാബ്. നല്ല സൗണ്ടാണ് കേട്ടോ ഇതിൻ്റെ കുരയ്ക്ക്. നാടൻ പട്ടിയാണ്, ഷീ ഏരിയയില്ല. അത്യാവശ്യം നാടനാണെങ്കിലും നല്ല ഹൈറ്റുള്ള നാടനാണ്, നമ്മുടെ നാട്ടിലെ പോലെ നോർമൽ നാടനല്ല. നല്ല സൗണ്ട് അതിൻ്റെ കുരയ്ക്ക്. ടെല്ലി എന്നാണ് കേട്ടോ വരെ ടെല്ലി. പിന്നെ പറഞ്ഞിട്ട് ഞാൻ താമസിക്കുന്ന ഹോം സ്റ്റേ ഇതാ, മൗണ്ട് കൈലാഷ് ഹോം സ്റ്റേ ഇതാണ് കേട്ടോ. അതിൻ്റെ ഗസ്റ്റ് ഹൗസ് അങ്ങനെയാണ് അതിൻ്റെ പേരുള്ളത്. ശരിക്കും നമ്മുടെ ബിബിൻ ബ്രോ ഇല്ലേ, കേരളീയൻ ബിബിൻ ബ്രോ വന്ന സമയത്ത് ഇവിടെയായിരുന്നു താമസിച്ചത്. പക്ഷേ ഞാനുണ്ടല്ലോ ഇവിടെ താമസിക്കുക, അങ്ങനെ ഒരു പ്ലാൻ ചെയ്തല്ല ഞാൻ വന്നത്. അപ്പോൾ ഞാൻ അതുവഴിയാണ് ഇങ്ങനെ കയറിയത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നോ ഈ മല കയറി അതുവഴി ഇങ്ങനെ കയറി വന്നു. അപ്പോൾ ഏറ്റവും ആദ്യം കണ്ടത് ഈ ഹോം സ്റ്റേയാണ്. ഞാനിവിടെ വന്ന് ഇവിടെ നിന്ന് അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ നിതിൻ ബ്രോ വന്നിട്ട് ഇവിടെ മേലെ ഇരിപ്പുണ്ടായിരുന്നു. വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സംസാരിച്ച് എനിക്കിവിടെ റൂം 300 രൂപയ്ക്ക് കിട്ടി കേട്ടോ. താമസ സൗകര്യം 300 രൂപയ്ക്ക് കിട്ടിയ അതുകൊണ്ടാണ് പിന്നെ ഞാൻ എന്തായാലും ഇവിടെ തന്നെ താമസിക്കാമെന്ന് വെച്ചത്. 600 രൂപയാണ് ആദ്യം പറഞ്ഞത്. അത് ഒന്നോ രണ്ടോ ദിവസമൊക്കെ താമസിക്കാൻ വരുന്നവർക്ക് അത്രയൊക്കെ റേറ്റ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഞാൻ കുറച്ചധികം ദിവസം ഉണ്ടാവും. കോവിഡ് അറിയില്ലല്ലോ നമുക്ക്, കോവിഡിൻ്റെ സിറ്റുവേഷൻ ഇനി എന്താ വരാൻ പോകുന്നത്, ലോക്ക്ഡൗൺ ഉണ്ടോ, ഒരു കാര്യത്തിലും ഒന്നിലൊരു തീരുമാനമായിട്ടില്ല. ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റുകൾ വരുന്നില്ല, പല സ്ഥലങ്ങളിൽ നിന്നും പല അനൗൺസ്മെൻറ്റുകളുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഒരു തീരുമാനങ്ങൾ എന്ന് അറിഞ്ഞതിന് ശേഷം മൂവ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു പ്ലാന്. അതിനിടയ്ക്ക് നമുക്ക് ഈ നാട് പറ്റാവുന്നത്ര എക്സ്പ്ലോറും ചെയ്യണേ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം ദിവസങ്ങൾ പറഞ്ഞത്. എന്തായാലും കൊള്ളാം. നമുക്ക് ഇനിയിപ്പോൾ ഇവരുടെ പറമ്പ് കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ. ടെലി കമോ കമോ കമോ. റോസാപ്പൂവൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ ഒരാളെനിക്ക് പരിചയപ്പെടുത്തി തരാനുണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇപ്പോൾ പുറത്തും കണ്ട് പോയിട്ടുള്ള ഇതിവരുടെ അടുക്കള ഭാഗമല്ലോ ആണ്. ഞാനിവിടെ കുറച്ച് പേര് നമ്മുടെ ഈ ഒരു വീട്ടിലുള്ള കുറച്ച് അന്തേവാസികളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ആള് ഗബ്ബർ. ഹായ് ബോലോ ഗബ്ബർ. ഹലോ ബോലോ. ആ ഓക്കെ, ഞാൻ ബോലോ ഞാൻ ബോലോ. ദക്ഷ് ചംഗ്പാംഗി. കിട്ടുന്ന ക്ലാസ് മേ ഫോർത്ത്. ഓക്കെ, ഇനി ഉണ്ടല്ലോ ഗബ്ബറിൻ്റെ അമ്മേനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ദീദി കൈസേ ഹേ ആപ് हम ठीक हैं, आप बताओ. हाँ मैम खुशी हूँ. अच्छा, और आप बताइए मुंशियारी में आपको कैसा लग रहा है? हाँ मुंशियारी वो अच्छा प्लेस है ना, पूरा स्नो माउंटेन्स, ब्यूटीफुल प्लेस. आपका नाम बोलो. भावना. भावना जी. ओके, आपका वो
इधर ही है ना बर्थ प्लेस? हाँ हाँ इधर ही है। ना मतकोट, मतकोट हाँ, यहाँ से 22 किलोमीटर। 22 किलोमीटर ओके ओके। ഞാൻ വേറെ ആളെ കൂടി പരിചയപ്പെടുത്തേരവേ. അപ്പം നാം പോലും കമല ജംഗ്പാംഗി. കമല ജംഗ്പാംഗി ഓക്കെ. ഗർക്ക് ഇതിൽ കഥ മത്കോട്ട്, മത്കോട്ട് ഓക്കെ. അപ്പ റിലേഷൻ ഓക്കെ. ജിഠാനി, ജിഠാനി മീൻസ് മീൻസ് മേരി ഹസ്ബൻഡ് കെ ബിഗ് ബ്രദേഴ്സ് വൈഫ്. ഓക്കെ 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 ഓക്കെ. സോ ആപ്ക ഹസ്ബൻഡ് കിധർ ഹൈ? വോ അഭി ഗാവ് മേ ഹൈ. ഗാവ് മേ ഹൈ. ക്യാ കർത്ത ഹൈ ഉധർ? उधर अभी वैसे ही गए हैं। हाँ हाँ, लॉकडाउन में गए हैं वो। ओके बड़े लम पढ़ने वाले लॉकडाउन आने गया था चिन्ने इतने यान ऐसे कांड से ना मरे। टेली 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 ओके। सो ब्रेकफास्ट हो गया? हाँ बिल्कुल बिल्कुल ओके। सो इन्हें माले इवर अल्लारे उन्हें इवर रे वीडू येर परिसर ताने यान तामस അപ്പോൾ ഇവരുടെ ജീവിതവും ഇവരുടെ ജീവിത ചുറ്റുപാടുകളും ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകളും ഒക്കെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണാം കേട്ടോ. സോ താങ്ക് യു സേ വൺ ഓക്കെ ബൈ ഓക്കെ സി യു നെക്സ്റ്റ് എപ്പിസോഡ് ഐസ പോലെ ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഇവരുടെ എന്താ പറയുക, അടുക്കളപ്പുറമാണ്, അടുക്കളപ്പുറത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ ഇപ്പം കൃഷിയൊന്നും ഇല്ല ശരിക്കും. ഇതാ ആ ഒരു പൂവൊക്കെ കാണുന്നില്ലേ? ഏ മസ്റ്റാർഡാണോ? മസ്റ്റാർഡ്. ഇവിടെ ഇവർ കടുകെല്ലാം നടന്നുണ്ട് കേട്ടോ. ഇത് കടുക്, ഇവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കടുക് തന്നെയാണ്. ഓ കുക്കറിനേക്കേലിയാണോ? കുക്കറിനേക്കേലിയേ ആ ഓ മസ്റ്റാർഡ് ഓയിൽ യൂസ് കത്തായാണോ? മസ്റ്റാർഡ് ഓയിലാണോ? ഓക്കെ മസ്റ്റാർഡ്. നമ്മുടെ പോലെ തേങ്ങ അതല്ല, വെളിച്ചെണ്ണയല്ല കേട്ടോ, ഇവർ മസ്റ്റാർഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓ വൈറ്റ് കളർ ഫുള്ളാണോ? വൈറ്റ് കളർ, വൈറ്റ് കളർ ഫുള്ളാണോ? ഓ കോൺസ മൂലി ഓക്കെ. മൂലി അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല, ഞാൻ കാണിച്ചു തരാം. അതെ ഒറ്റ മിനിറ്റ്. ഹാ റാഡിഷ്, മൂലി ഓക്കെ. ഇതാണ് മൂലി എന്നാട്ടെ അതിൻ്റെ പേര് പറഞ്ഞേ. ഇതെന്താ സാധനം എനിക്ക് തിരിഞ്ഞില്ല, ഞാൻ പൊട്ടിച്ചു പോട്ടെ. ഇതിൻ്റെ ഉള്ളിൽ ഇത് എങ്ങനെയുള്ള ഇത് എന്താന്ന് തിരിയുന്നില്ല കേട്ടോ. എന്തോ പയറുവർഗത്തിൽപ്പെട്ട സാധനമാണ്. എന്തായാലും ഒരുപാട് കാഴ്ചകൾ ഇതാ, ഇവിടെ എല്ലാം അത് പൂത്തുപ്പുണ്ട്. ഇവർ ഓൾറെഡി വിളവെടുപ്പ് കഴിഞ്ഞാണ് ഇത്, പിന്നെ വിളവ് എടുത്തതിന് ശേഷം വീണ്ടും വളർന്നു വരുന്നതാണ്. എന്തായാലും ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആപ്കാൻ പോലോ. ഹിമാൻസു കുമാർ ഓക്കെ. ഹിമാൻസു കുമാർ എൻ്റെ ഇവിടുത്തെ ലോക്കൽ ഗൈഡും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പം ഇവിടുത്തെ കാഴ്ചകൾക്കൊക്കെ എൻ്റെ കൂടെ ഹിമാൻസു കുമാർ ഉണ്ടാവും. മാം ആപ്കായേക്ക് നാം പോലത്തായ ഓ ഉണ്ണിക്കൂട്ടൻ ഓക്കെ, ഉണ്ണിക്കൂട്ടൻ ഓക്കെ ഓക്കെ. ആപ്ക ഫേസ് ഫേസ് ഓക്കെ. ഇതാണ് കേട്ടോ നമ്മുടെ ഉണ്ണിക്കൂട്ടനെ. അപ്പം ഞങ്ങളിപ്പോൾ ഒരുമിച്ച് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. സോ ബൈ ബൈ, സീ യു നെക്സ്റ്റ് എപ്പിസോഡ് ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ കൊച്ചു നിഷ്കളങ്കമായ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ എപ്പിസോഡുകൾ ഇനി കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം എല്ലാവരും കൂടെ ഉണ്ടാവുക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതാ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പറ്റുന്നവരെല്ലാം ഒന്ന് വന്ന് ഇൻസ്റ്റാഗ്രാമിലും കൂടി ഫോളോ ചെയ്യുക കേട്ടോ. ഓക്കെ ബൈ 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 വേർ ഈസ് ഗബ്ബർ ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കും.